തൃശൂർ വില്ലടത്ത് ഹെൽത്ത് സെന്ററിന് തീയിട്ടു. ഓഫീസ് ഭാഗികമായി കത്തി. തീയിട്ടയാൾ ഓടി രക്ഷപ്പെട്ടു. ഹെഡ് ക്ലാർക്ക് അനൂപിന് നേരെയാണ് പെട്രോൾ ബോംബ് എന്ന് കരുതുന്ന വസ്തു എറിഞ്ഞത്. അനൂപിന്റെ കാലിനും പൊള്ളലേറ്റിട്ടുണ്ട്. ഒരാള് ഞാൻ അവിടുന്ന് കരുന്നു. ആ നേരത്ത് തിന്നികളോ എന്നിട്ട് പെട്രോളോ എന്തോ സാധനം പെട്രോള് വെച്ചിട്ട് പോയതാണ്. ഞാൻ നോക്കുമ്പോ അത് കത്തുന്നു. എന്തോ ശബ്ദം കേട്ട് നോക്കുമ്പോ അവിടെ കത്തുന്നുണ്ട്. അഞ്ജുരാജ് വിശദ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഞ്ജുരാജ്, എന്താണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് പിന്നിൽ? ഇദ്ദേഹവുമായി കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞോ? ഈ ഹെൽത്ത് സെന്ററിന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവാനുള്ള സാഹചര്യം? ഞാനിപ്പോൾ നിൽക്കുന്ന വില്ലടം വിൽവട്ടം കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന് നേരെയാണ് 6 മണിയോടുകൂടി ഈ ആക്രമണം ഉണ്ടാകുന്നത്. അനൂപിന്റെ മൊഴി, ഹെഡ് ക്ലർക്ക് അനൂപ് മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അനൂപ് ചില ക്ലറിക്കൽ ജോലികൾ പൂർത്തിയാക്കാനുള്ളത് കൊണ്ടാണ് ഈ ആശുപത്രിയിൽ തുടർന്നത്. ഈ അക്രമി, അനൂപ് പറയുന്ന പ്രകാരം അക്രമി വന്ന 2 മുറികളിലാണ് തീയിട്ടത്. ഒരു മുറിയിൽ മരുന്നുകളും മറ്റും സൂക്ഷിച്ച ഓഫീസ് റൂമാണ്. അവിടേക്ക് പെട്രോളോ മണ്ണെണ്ണയോ എന്ന് കരുതുന്ന വസ്തു കുപ്പിയിലെറിഞ്ഞ് തീയിട്ടു. അതിനുശേഷം അനൂപ് ഇരുന്ന മുറിയിലേക്ക് എത്തുകയും അവിടേക്ക് എത്തിയതിനു ശേഷം പെട്രോൾ ഒഴിക്കുകയും ചെയ്തു. അനൂപിൻ്റെ ജീൻസ് പാൻ്റായിരുന്നു ഇട്ടിരുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് തീ ആളാഞ്ഞതെന്ന് അനൂപ് പറയുന്നുണ്ട്. അനൂപിൻ്റെ കാലിലാണ് പൊള്ളലേറ്റത്. അനൂപിനെ ഇപ്പോൾ തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വാർഡ് കൗൺസിലർ അടക്കമുള്ളവർ 2 കൗൺസിലർമാരെല്ലാവരും വന്നിട്ടുണ്ട്. നമുക്കറിയാൻ പറ്റുന്നത് എന്തായിരുന്നു? ഇത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രശ്നമുള്ള സ്ഥലമോ ഒന്നുമല്ല. ഇത് ഈ 18-ാം തീയതി ഇൻസിഡന്റ് എന്താ? 18-ാം തീയതി വൈകിട്ട് 5:30 ഇദ്ദേഹം വന്ന്, രാവിലെ ഞാൻ ഈ അക്രമി തന്നെ 5:30 ഈ അനൂപിനെ തന്നെയാണ് അദ്ദേഹം അപ്പോൾ വന്നപ്പോഴും കണ്ടത്. കാരണം 5:30 മറ്റ് ജീവനക്കാരൊന്നും ഉണ്ടാവുന്ന സമയമല്ല. അതുകൊണ്ട് തന്നെ അപ്പോഴും ഇദ്ദേഹത്തിനെയാണ് കണ്ടത്. ഞാൻ രാവിലെ വന്നിട്ട് എനിക്ക് കിട്ടിയ മരുന്നൊന്നും ശരിയല്ല, അത് കഴിച്ചിട്ട് അലർജി ഉണ്ടായി, ചൊറിച്ചിലുണ്ടായി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബഹളങ്ങളുണ്ടാക്കി. പക്ഷെ സാധാരണ ഒരു ആശുപത്രി ആകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് അദ്ദേഹത്തിന് തോന്നാത്തത് കൊണ്ട് അത് അങ്ങനത്തെ ഒരു രീതിയിലൊരു റിപ്പോർട്ടിങ്ങൊന്നും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറോട് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, അതൊരു ഇൻസിഡൻ്റ്, ഒരു സാധാരണ. കാരണം ആളുകൾ ആശുപത്രിയിൽ വരുമ്പോൾ ചിലപ്പോൾ മരുന്ന് കിട്ടാതെ മണ്ണ് എണ്ണം മരുന്ന് കുറഞ്ഞതിനൊക്കെ പലപ്പോഴും പലതരത്തിലുള്ള തർക്കങ്ങൾ. അതേ ആൾ തന്നെയാണ് ഇന്ന് വന്നതെന്നാണ്? അതേ ആൾ തന്നെയാണ് വന്നത് എന്ന് തന്നെയാണ് അനൂപ്. സ്ഥിരീകരിച്ചിരിക്കുന്നത് അനൂപിനെ എവിടേക്കാണ് മാറ്റിയത്? എന്താണ് അവസ്ഥ? അനൂപ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. കാലുമ്മ കുറച്ച് പൊള്ളിയിട്ടുണ്ട്. ജീൻസായിരുന്നു, ജീൻസ് ഇട്ടത് കൊണ്ടാണ് അധികം പൊള്ളാതിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ ആംബുലൻസിലെ ഡ്രൈവറും അതിനെ സഹായിക്കുന്ന ഒരു ലേഡി ഇവിടെ ഉള്ളതുകൊണ്ട് ആൾക്കത് ഊരാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഓടി ചെന്നു. മുകളിലേക്ക് ചെന്നതിന് ശേഷമാണ് ഇത് ഊരിയത്. അവർ കണ്ടോ ഈ ഓടിപ്പോകുന്ന ആളെ അക്രമിന്ന്? അവർ ഈ അനൂപിനെ രക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ ഈ വന്ന ആളിനെ ശ്രദ്ധിക്കാൻ അവർക്ക് സമയം കിട്ടിയില്ല. സ്വാഭാവികമായിട്ടും പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് വന്നത്, എന്തിനാണ് വന്നത്, നേരത്തെയുള്ള 18-ാം തീയതി സംഭവത്തിന്റെ പകയാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഫോറൻസിക് സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട്.